നമസ്കാരം. ചെലവ് വെട്ടിച്ചുരുക്കിയില്ലെങ്കിൽ കെ എസ് ഇ ബിക്കും കെ എസ് ആർ ടി സിയുടെ ഗതി വരുമെന്ന ആശങ്ക. 64-ാമത് ബോർഡ് യോഗത്തിൽ സുപ്രധാന ചർച്ചയായതും തീരുമാനങ്ങൾ എടുത്തതും വരാനിരിക്കുന്ന അപകടം ഒഴിവാക്കാനാണ്. ബോർഡിന്റെ സാമ്പത്തിക സ്ഥിതി തന്നെയാണ് സമഗ്രമായി വിലയിരുത്തിയത്. വാർഷിക വരുമാനത്തിന്റെ 27% ജീവനക്കാർക്കായാണ് ചെലവഴിക്കുന്നത്. ഇതിൽ ഏറ്റവും തലവേദന ഉണ്ടാക്കുന്നത് ശമ്പള ചെലവ് തന്നെയാണ്. ശമ്പള ചെലവ് അടിയന്തരമായി 7 മുതൽ 10 വരെ ശതമാനമെങ്കിലും കുറയ്ക്കണം. അതല്ലെങ്കിൽ പണി കിട്ടുമെന്ന് വൈദ്യുതി ബോർഡ് പറയുന്നു. ചെലവിൽ 27% ശമ്പളം നൽകാനാണ് വേണ്ടിവരുന്നതെന്നാണ് ഡയറക്ടർ ബോർഡിന്റെ വിലയിരുത്തൽ. ദേശീയ തലത്തിൽ വൈദ്യുതി കമ്പനികൾ ഇതിന് ചെലവിടുന്നത് 15% മാത്രമാണ്. ജീവനക്കാരുടെ തസ്തികകൾ വെട്ടിച്ചുരുക്കണം. 2022-23 മുതൽ 2025-26 വരെ കുറയ്ക്കാവുന്ന തസ്തികകളുടെ എണ്ണത്തിൽ 2 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ ഫിനാൻസ് ഡയറക്ടർ അധ്യക്ഷനായ ഡയറക്ടർമാരുടെ ഉപസമിതിയോട് ബോർഡ് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതനുസരിച്ചുള്ള പുനഃസംഘടനാ നിർദ്ദേശങ്ങളും സമർപ്പിക്കാൻ സമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഉത്തരവിലാണ് ചെലവ് കൂടിയതിനാൽ ഭാവിയിൽ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ബോർഡ് പറയുന്നത്. അതേസമയം 31,128 ജീവനക്കാരാണ് കെ എസ് ഇ ബിയിൽ ആകെയുള്ളത്. ഈ വർഷം 1,586 പേർ വിരമിക്കുകയാണ്. തുടർന്ന് ആവശ്യമില്ലാത്ത തസ്തികകൾ വെട്ടിക്കുറയ്ക്കുകയും സ്ഥാനക്കയറ്റത്തിലൂടെ ഒഴിവുകൾ നികത്തുന്ന പ്രവണത അവസാനിപ്പിക്കാനും നേരത്തെ തീരുമാനിച്ചിരുന്നു. ബോർഡിൽ 6,000-ത്തോളം ജീവനക്കാർ അധികമാണെന്ന് റെഗുലേറ്ററി കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി സർക്കാർ നേരത്തെ ഒഴിവാക്കി നൽകിയിരുന്നു. അതുകൊണ്ട് കൈവന്ന പണം വർഷാവർഷം പെൻഷനും ആനുകൂല്യങ്ങളും നൽകാൻ മാത്രമേ കഴിയുകയുള്ളൂ. പദ്ധതിയേതര വിഹിതത്തിൽ വകയിരുത്തി ജല അതോറിറ്റിയുടെ വൈദ്യുതി ചാർജ് അടയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചെങ്കിലും കുടിശ്ശിക കുത്തനെ ഉയരുകയാണ്. ഇപ്പോൾ 996 കോടിയായി. വൈദ്യുതി ഡ്യൂട്ടി ഇനത്തിൽ സർക്കാർ ബോർഡിനെ വീണ്ടും സഹായിച്ചില്ലെങ്കിൽ പെൻഷൻ പ്രതിസന്ധിയിലായേക്കും. 2024-25 പെൻഷൻ മുടങ്ങാനും സാധ്യതയുണ്ട്. ഏകപക്ഷീയമായ നടപടികൾ അരുത്. എല്ലാ വിഭാഗങ്ങളിലായി ചർച്ച നടത്തിയിട്ട് വേണം തസ്തികകൾ കുറയ്ക്കുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാനെന്ന് ബോർഡിന്റെ നിർദ്ദേശത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ വൽക്കരണവും യന്ത്രവൽക്കരണവും വഴി പല മേഖലകളിലും തസ്തികകൾ കുറയ്ക്കാമെന്നാണ് വിലയിരുത്തൽ. മുൻകൂർ പണമടച്ച് പ്രവർത്തിക്കുന്ന സ്മാർട്ട് മീറ്റർ നടപ്പാക്കുന്നതോടെ കൂടുതൽ തസ്തികകൾ ഒഴിവാക്കാൻ സാധിക്കും. തസ്തികകൾ ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യ റിപ്പോർട്ട് സമിതി 5 ജൂണിനകം സമർപ്പിക്കണമെന്നാണ് ബോർഡിന്റെ നിർദ്ദേശം.